അടിച്ചടിക്കുന്ന വിനീത് തന്നെ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇസ് വെരി നൈസ്. നമ്മൾ ഇത്ര ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നൈസ്, വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. ബസ് ജയിക്കട്ടെ എന്ന് പറയുന്ന ഒരു, അതായത് ബാക്കിയുള്ളവർക്ക് ഇനിയും കാണാനുള്ളത് കാരണം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇത് ശരിക്കും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വളരെ നന്നായിട്ടുണ്ട്. ശ്രീനിവാസൻ സാറിനെ പോലെ തന്നെ നല്ല മെസ്സേജ് ഉള്ളൊരു മൂവി തരാൻ പറ്റിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസന്. ശ്രീനിവാസൻ സാർ ചെയ്തിരുന്ന പോലത്തെ, പണ്ട് ചെയ്തിരുന്ന പോലെ നല്ല മെസ്സേജായിട്ടും കുട്ടികൾക്ക് നല്ല മെസ്സേജാണ്. ജനറേഷൻ, പുതിയ ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് വിനീത്. കുട്ടികൾ കുറച്ച് എങ്ങനെയാ തെറ്റിലൂടെ കാശുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഇത് അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ അവരിത് കാണണം, അതിൽ നിന്ന് നല്ല പോസിറ്റീവ് മെസ്സേജ് എടുക്കണം. വെറൈറ്റി ക്ലൈമാക്സ് ആണ്, സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ അല്ല. ശരിയാണ്, വെറൈറ്റിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യും വേറൊരു രീതിയിൽ, പക്ഷേ അങ്ങനെയല്ല, ക്ലൈമാക്സ് ഡിഫറെൻ്റാണ്. പിന്നെ കഥയിലുടനീളം കോമഡി ഉണ്ട്, നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ടോട്ടൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അവസാനം വരെയും നമ്മൾ ചാരിയിരുന്ന് കാണില്ല, ഞാൻ മുന്നോട്ട് കയറിയിരുന്നാണ് കണ്ടത് സിനിമ. എന്താ അടുത്തടുത്തെന്ന് കാണാൻ തോന്നുന്നുണ്ട്. വെരി ഗുഡ് മൂവി. നമ്മളെ പ്രതീക്ഷിക്കാത്തൊരു വിനീത് ശ്രീനിവാസനായി പടത്തിൽ പടം എന്തായാലും കണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ വരുന്നൊരു അടുത്ത ഹിറ്റായിട്ട് തന്നെ തോന്നുന്നു. പടം മൊത്തത്തിൽ കണ്ടിരിക്കാം, ലാഗൊന്നുമില്ല, ക്ലൈമാക്സ് എല്ലാം നന്നായിട്ടുണ്ട്. വിനീതിൻ്റെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന വിനീതിൻ്റെ ഒരു പാവം വിനീത് എന്നുള്ള ലൈൻ മാറി ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വക്കീലായിട്ട് തന്നെ, അതായത് ശ്രീനിവാസൻ സാറിൻ്റെ മകൻ എന്നുള്ള ലേബിളിൽ നിന്ന് മാറി ശ്രീനിവാസൻ മകനാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയം, ആ അഭിനയം വളരെ നല്ല വിധത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല, കൺക്ലൂഷൻ ഇഷ്ടപ്പെട്ടില്ല. അതുവരെയും നല്ലതാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, ഒരു ലാഗും ഇല്ല, നല്ല രീതിയിലാണ് പോകുന്നത്. കെ എസ് നടക്കുന്ന കാര്യം കാണിക്കണം, ഫ്രോഡ് പരിപാടികൾ, അതായത് ജുഡീഷ്യറി ആയാലും ഹോസ്പിറ്റലായാലും നടക്കുന്ന കാര്യം കാണിക്കണം. പക്ഷേ അവർ കൊടുത്ത മെസ്സേജ് അല്ലെങ്കിൽ കൺക്ലൂഷൻ ശരിയായി പിന്നില്ല, ഭയങ്കര പ്രശ്നത്തിൽ. ഇപ്പോഴത്തെ കേരള കാണിക്കുന്ന, ഇപ്പോഴത്തെ കേരളമാണ് കേരളത്തിൽ നടക്കുന്ന കണ്ടെത്തങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അത് ഒരു റോങ് മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അവസാനം അയാൾ പണിശി ശിക്ഷി എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ വരുമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ അവസാനം കള്ളം വിജയിക്കുന്ന പോലെ കാണിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ നെഗറ്റീവ് ക്യാരക്ടറാണ്, കരിയർ ഉഗ്ര പെർഫോമൻസാണ്. ഇതുകൊണ്ട് ശ്രീനിവാസിൻ്റെ മകനാണ് വിനീത് ശ്രീനിവാസൻ തെളിയിച്ചു, ഉഗ്ര പെർഫോമൻസാണ്, ഭയങ്കര ക്രൂക്കായിട്ട് അഡ്വക്കേറ്റ് കാണിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇപ്പോഴാണ് സിനിമ മുഴുവനായിട്ട് കാണുന്നത്. അപ്പോൾ കൊള്ളാം, ക്ലൈമാക്സ് എസ്പെഷ്യലി നല്ല രസമുണ്ടായിരുന്നു. ചെന്നിങ്ങൾ കണ്ടോ? കണ്ടിട്ട് അഭിപ്രായം അറിയിക്കും. പടം എങ്ങനെയുണ്ടായിരുന്നു? മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് അല്ലേ, നല്ല ബ്രില്യൻ പടം, നല്ല രസമായിരുന്നു. നന്നായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ മൺഡേക്ക് ആകുമ്പോൾ കളക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ കറക്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. നല്ല റെസ്പോൺസ് ആണ് വരുന്നത്, നമുക്ക് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒരു വെറൈറ്റി, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സിലാണ് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്? അല്ല, നമ്മള് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ടീച്ച് ചെയ്യുന്ന കാര്യം ആ ഉണ്ടായിട്ടുണ്ട് ആവശ്യത്തിന് കൂടുതൽ. അപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ സിനിമയിലേക്കും ആ എക്സ്പീരിയൻസ് ആണല്ലോ അപ്ലൈ ചെയ്യുക.